ജൂലൈ 16 കർമ്മലമാതാവിൻ്റെ തിരുനാൾ. എങ്ങനെയാണ് പരിശുദ്ധ മറിയത്തോട് ചേർന്ന് കർമ്മല എന്ന പേര് വന്നത്? വടക്കൻ ഇസ്രായേലിൽ മെഡിറ്ററേനിയൻ കടലിന് തെക്കു കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് കർമ്മലമല. കർമ്മലമലയുടെ ചുറ്റിനും സ്ഥിതി ചെയ്യുന്ന നഗരങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഹൈഫ. ഇത് ഇസ്രായേലിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ നഗരമാണ്. പുതുമയാർന്നത്, മുന്തിരിത്തോട്ടങ്ങൾ നിറഞ്ഞത് എന്നെല്ലാം അർത്ഥമുള്ള ഹീബ്രു വാക്കാണ് കാർമൽ. ദൈവത്തിൻ്റെ മുന്തിരിത്തോപ്പ് എന്നർത്ഥമുള്ള കർമ്മലമല യഹൂദ ക്രൈസ്തവ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. 39 കിലോമീറ്റർ ദൂരത്തിലും 8 കിലോമീറ്റർ വീതിയിലും പരന്നുകിടക്കുന്ന കർമ്മലമലയ്ക്ക് 525 മീറ്ററാണ് ഉയരം. ഓക്ക്, പൈൻ, ഒലീവ്, ലോറൽ മരങ്ങൾ സമൃദ്ധമായി കർമ്മലമലയിൽ വളരുന്നു. പഴയ നിയമ വിവരണ പ്രകാരം ഏലിയ പ്രവാചകനുമായി അഭേദ്യ ബന്ധം പുലർത്തുന്ന മലയാണ് കർമ്മല. ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് ഇസ്രായേൽക്കാരെ വ്യതിചലിപ്പിച്ചിരുന്ന ബാലിൻ്റെ പ്രവാചകന്മാരെ യാഗത്തിനായി ഏലിയ വെല്ലുവിളിച്ചത് കർമ്മലമലയിൽ വെച്ചാണ്. ആഹാബ് രാജാവിൻ്റെ കാലത്തായിരുന്നു ഈ സംഭവം. ക്രിസ്തു വരുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തൻ്റെ ദഹനബലി ദൈവം സ്വീകരിച്ചതുവഴി സത്യദൈവം ആരെന്ന് ആഹാബ് രാജാവിനെയും ജനങ്ങളെയും ബോധ്യപ്പെടുത്തിയ ഏലിയ വരൾച്ച അവസാനിക്കാൻ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 7 പ്രാവശ്യം പുറത്തുപോയി കടലിലേക്ക് നോക്കിയ ഏലിയായുടെ സഹായി 7-ാം പ്രാവശ്യം ചെറിയൊരു മേഘം പൊന്തി വരുന്നത് കണ്ടു. പിന്നീട് വലിയ മഴ പെയ്തു. പിന്നെയും കുറേ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ സഭയിലെ വേദപാരംഗതരായ വിശുദ്ധ അഗസ്റ്റിനും വിശുദ്ധ അംബ്രോസും ഒക്കെ പറഞ്ഞത് ആ മേഘം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രതീകമായിരുന്നെന്നാണ്. മനുഷ്യവർഗമാകുന്ന കടലിൽ നിന്നുയർന്നു വന്ന കൃപയുടെ, രക്ഷയുടെ മഴ ചൊരിയുന്ന കർത്താവിലേക്ക് നമ്മളെ നയിക്കുന്നവൾ. രാജാക്കന്മാരുടെ 1 പുസ്തകത്തിൽ 18-ാം അധ്യായത്തിൽ ഏലിയ പ്രവാചകൻ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെക്കുറിച്ചുള്ള തീക്ഷ്ണതയാൽ എരിഞ്ഞ സ്ഥലമാണ് കർമ്മലമല. 13-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ശത്രുക്കളുടെ പിടിയിലായ വിശുദ്ധ നാടിനെ മോചിപ്പിക്കാനായി കുരിശുയുദ്ധക്കാർ യൂറോപ്പിൽ നിന്ന് വന്നു. അവരിൽ കുറച്ചുപേർ കർമ്മലമലയിൽ സന്യാസിമാരായി തുടർന്നു. കർമ്മലമാതാവിൻ്റെ സഹോദരർ എന്ന പേരിൽ അവർ ഒരു സമൂഹമായി മാറി. 1206 ജെറുസലേമിൻ്റെ പാത്രിയാർക്കീസായിരുന്ന വിശുദ്ധ ആൽബർട്ട് അവർക്കു വേണ്ടി ഒരു നിയമാവലി എഴുതിയുണ്ടാക്കുകയും അവർ ഒരു സമൂഹമായി മാറുകയും ചെയ്തു. വീണ്ടും ശത്രുക്കൾ വിശുദ്ധ നഗരം ആക്രമിച്ചപ്പോൾ കുറേ പേർ യൂറോപ്പിലേക്ക് തിരിച്ചുപോയി. ബാക്കിയുള്ള കുറച്ചുപേർ ആക്രമണത്തിനിരയായി. യൂറോപ്പിലേക്ക് മാറി താമസിച്ച കാർമലൈറ്റ്സ് അതിശയകരമായ വിധത്തിൽ വിശുദ്ധിയിൽ ജീവിച്ചിരുന്ന സൈമൺ സ്റ്റോക്ക് എന്ന ആളെ കണ്ടുമുട്ടി. 1185 കെൻഡിൽ ജനിച്ച സൈമൺ 12 വയസ്സുള്ളപ്പോൾ വനാന്തരത്തിലേക്ക് പോയി പൊള്ളയായ ഒരു ഓക്കുമരക്കുറ്റിയുടെ സുരക്ഷിതത്വത്തിൽ ഏറെക്കാലം സന്യാസിയായി ജീവിച്ചതുകൊണ്ടാണ് സ്റ്റോക്ക് എന്ന പേര് കൂട്ടിച്ചേർത്ത് സൈമൺ സ്റ്റോക്ക് എന്ന് അദ്ദേഹത്തെ വിളിക്കാൻ തുടങ്ങിയത്. ചെറുപ്പം മുതലേ പരിശുദ്ധ അമ്മയോട് നല്ല ഭക്തി ഉണ്ടായിരുന്ന സൈമണിന് അമ്മ ദർശനങ്ങൾ നൽകിയിരുന്നു. ഒരു ദർശനത്തിൽ പരിശുദ്ധ അമ്മ പറഞ്ഞു കർമ്മലമലയിൽ നിന്ന് വരുന്ന സന്യാസികളുടെ സമൂഹത്തിൽ ചേരണമെന്ന്. 1241 കെൻഡിലെ പ്രഭു കർമ്മലീത്തക്കാർക്കൊരു വസതിയും വിശാലമായ ഒരു ഭൂമിയും സമ്മാനിച്ചപ്പോൾ അവർ അതിൽ സ്വർഗാരോപിത മാതാവിൻ്റെ പേരിൽ ഒരു പള്ളിയും ഒരാശ്രമവും പണിയാൻ തുടങ്ങി. 1245 സമ്മേളനത്തിൽ അവരുടെ പ്രയോർ ജനറലായി സൈമൺ സ്റ്റോക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. സന്യാസികളുടെ ധ്യാനാത്മക ശൈലിയിൽ നിന്നും ഫ്രാൻസിസ്കൻസിൻ്റെയും ഡൊമിനിക്കൻസിൻ്റെയും ജീവിത രീതികളിലേക്ക് മാറിക്കൊണ്ടിരുന്ന സഹോദരരുടെ സമൂഹത്തിന് അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയും നേതാവെന്ന നിലയിലുള്ള സവിശേഷതകളും ആവശ്യമായിരുന്നു. 1251 ജൂലൈ 16 രാത്രി മുഴുവൻ പരിശുദ്ധ അമ്മയുടെ വഴി നടത്തലിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സൈമൺ സ്റ്റോക്കിന് ഒരു കൈയിൽ ഉത്തരീയവും മറുകൈയിൽ ഉണ്ണീശോയും പിടിച്ച രീതിയിൽ പരിശുദ്ധ അമ്മ കാണപ്പെട്ടു. പരിശുദ്ധ അമ്മ സൈമൺ സ്റ്റോക്കിനോട് പറഞ്ഞു, എൻ്റെ പ്രിയപുത്ര, നിനക്കും എൻ്റെ മക്കൾക്കുമായി ഞാൻ നേടിയ കൃപയുടെ പ്രത്യേക അടയാളമായി ഈ ഉത്തരീയം നീ സ്വീകരിക്കുക. ഈ ഉത്തരീയം ധരിച്ച് മരിക്കുന്നവരെ നിത്യാഗ്നിയിൽ നിന്ന് ഞാൻ സംരക്ഷിക്കും. ഇത് രക്ഷയുടെ അടയാളവും അപകട സമയത്ത് പരിചയം പ്രത്യേക സമാധാനത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും വാഗ്ദാനവുമാണ്. 1332 കാർമലിലെ പരിശുദ്ധ മാതാവിൻ്റെ തിരുനാൾ കർമ്മലീത്ത സന്യാസിമാർക്കിടയിൽ സ്ഥാപിതമാവുകയും പിന്നീട് 1726
ബെനഡിക്റ്റ് 13-ാമൻ പാപ്പ ഈ തിരുനാളിനെ ആഗോള കത്തോലിക്കാ സഭയുടെ തിരുനാളാക്കി മാറ്റുകയും ചെയ്തു. കർമ്മല മാതാവിൻ്റെ ഉത്തരീയം ധരിക്കുന്നവർ പെട്ടെന്ന് തന്നെ ശുദ്ധീകരണ സ്ഥലത്തെ അഗ്നിയിൽ നിന്നും മോചിപ്പിക്കപ്പെടുമെന്ന് ജോൺ 22-ാമൻ പാപ്പായുടെ ഒരു ഔദ്യോഗിക എഴുത്തിൽ പറഞ്ഞിട്ടുണ്ട്. പാപ്പ പറഞ്ഞിരിക്കുന്ന ഈ കാര്യത്തെ 1908 ജൂലൈ 4 സവിശേഷ പുണ്യങ്ങളുടെ വിശുദ്ധ സമിതി സ്ഥിരീകരിക്കുകയും അതിനെക്കുറിച്ചുള്ള പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. നിത്യജീവിതം കൈവശപ്പെടുത്താൻ കഴിയുമെന്ന പരിശുദ്ധ അമ്മയുടെ വിലയേറിയ വാഗ്ദാനമുള്ളതുകൊണ്ട് ഉത്തരീയം ധരിക്കുന്നത് നിസ്സാര കാര്യമായി കാണരുതെന്ന് പിയൂസ് 12-ാമൻ പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും പൊതുവായി ഒരു ഭാഷാരീതിയും ഒരൊറ്റ രക്ഷാകവചവുമായിരിക്കണം. ഭാഷ സുവിശേഷ വചനമാണ്. എല്ലാവരും ഒരേപോലെ ധരിക്കേണ്ട രക്ഷാകവചം ഉത്തരീയവും സംരക്ഷണത്തിൻ്റെ വാഗ്ദാനമുള്ളതാണത്, മരണശേഷം പോലും. ബെനഡിക്റ്റ് 15-ാമൻ പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 14-ാം നൂറ്റാണ്ട് മുതൽ ജൂലൈ 16 സഭ കർമ്മലമാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. പോർച്ചുഗീസുകാരായ ഈശോ സഭാ വൈദികരാണ് ആദ്യമായി കേരള സഭയ്ക്ക് വെന്തിങ്ങ സമ്മാനിച്ചത്. വിശുദ്ധ ബെർണാഡ് പറഞ്ഞ പോലെ പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ നിന്ന് സമ്മാനമായി നൽകിയ ഈ ഉത്തരീയം വിശ്വാസത്തോടെ ധരിക്കുന്നവരുടെ ആത്മാക്കൾ നിത്യനാശത്തിൽ പെടാൻ അമ്മ ഇടയാക്കില്ല. അവരെന്നും അമ്മയുടെ സംരക്ഷണത്തിന് കീഴിലാകും. കർമ്മലനാഥയുടെ തിരുനാൾ ദിനത്തിൽ കർമ്മലനാഥ എന്ന ഹാഷ്ടാഗോടുകൂടി ഫ്രാൻസിസ് പാപ്പായുടെ ഒരു ട്വിറ്റർ സന്ദേശം പ്രസിദ്ധീകരിച്ച് പ്രാർത്ഥനാരൂപത്തിൽ തയ്യാറാക്കി. ഓ മറിയമേ, സാഗരതാരമേ, ദൈവജനനി, ഞങ്ങളുടെ അമ്മേ, സ്വകുടുംബങ്ങൾക്ക് ആവശ്യമായ ഉപജീവന മാർഗം ഉറപ്പുവരുത്താനും സൃഷ്ടിയോടുള്ള ആദരവ് പരിപാലിക്കാനും ജനങ്ങൾക്കിടയിൽ സമാധാനം നിലനിർത്താനും അനുദിനം കടലിൽ അപകടത്തെ അഭിമുഖീകരിക്കുന്നവരുടെ മേൽ നിന്റെ മാധുര്യമേറിയ കടാക്ഷമുണ്ടാകണമേ. പാപികളുടെ സങ്കേതമേ, യുദ്ധവും വിദ്വേഷവും ദാരിദ്ര്യവും വിതയ്ക്കുന്നവരുടെ മാനസാന്തരം സാധ്യമാക്കണമേ. കാരുണ്യത്തിൻ്റെ മാതൃകയെ കുടിയേറ്റക്കാരെയും അഭയാർത്ഥികളെയും സ്വാഗതം ചെയ്യുകയും സേവിക്കുകയും ചെയ്യുന്ന സന്മനസ്സുള്ള സ്ത്രീ പുരുഷന്മാരെ അനുഗ്രഹിക്കണമേ. സ്വീകരിക്കപ്പെടുകയും നൽകപ്പെടുകയും ചെയ്യുന്ന സ്നേഹം പുത്തൻ സഹോദരി ബന്ധങ്ങളുടെ വിത്തും സമാധാന ലോകത്തിൻ്റെ ഉദയവുമാകട്ടെ. ആമേൻ.